ഹലോ, ഇതെന്താ ഡിഷെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഡിഷാണ് കേട്ടോ. അത് നല്ലൊരു റെസിപ്പിയാണിത്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആദ്യം നമുക്കൊരു കോവയ്ക്ക കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ആദ്യം ഒന്ന് മെഴുക്കോട്ടി ഉണ്ടാക്കാൻ നോക്കും, അല്ലെങ്കിൽ ഒരു തോരൻ അല്ലെങ്കിൽ സാമ്പാറിനത്തെങ്ങാനും ചേർക്കും. അത്രയൊക്കെയല്ലേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇതിങ്ങനെയല്ല, നല്ല ഒരു അടിപൊളി റെസിപ്പി നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഓയിൽ അധികം യൂസും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ വീഡിയോ ഒന്ന് എല്ലാവരും കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാമേ. ഞാനിവിടെ ഒരു ബൗള് കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്, ഇത്രയും. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇതിനെ അറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതുമാതിരി ഒരു കോവയ്ക്ക് ഞാൻ ഒരു നാലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുമാതിരി കട്ട് ചെയ്താൽ മതി. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അധികം മസാലയൊന്നും ചേർക്കുന്നില്ല. ഇപ്പം പലർക്കും അധികം മസാല ചേർക്കാത്ത കറികളാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഈ കോവയ്ക്ക ഒന്നും ഒരേ രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും അല്പം ബോറാവുമല്ലോ, മെഴുക്കോട്ടിയോ തോരനോ ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചപ്പാത്തിക്ക് നല്ലൊരു കറി കേട്ടോ. ഞാൻ അതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർക്കാം. അര ഗ്ലാസ് വെള്ളം ചേർത്താൽ മതിയാവും. ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കൊന്ന് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഞാനധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പം പലർക്കും എല്ലാവർക്കും അധികം എണ്ണ ഓയിലൊന്നും ഉപയോഗിക്കാത്ത കറികളാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്ന അധികം ഓയിലൊന്നും ചേർക്കാണ്ട് വരട്ടാതെ വെള്ളത്തിനകത്ത് തന്നെ വേവിച്ച് കിടക്കാന്ന്. ഇതിന് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കൊണ്ടത് പെട്ടെന്ന് വേവും കേട്ടോ. കോവയ്ക്ക വേകുമ്പോഴത്തേക്ക് നമുക്ക് അല്പം പുളിയൊന്ന് വെള്ളത്തിന് കുതിരാനിടാം കേട്ടോ. മീനിനൊക്കെ അല്പം പുളി ചേർക്കത്തില്ല, അതുമാതിരി അത്രയും പുളി വേണ്ടെങ്കിൽ ചെറിയൊരു പുളിയുടെ ടേസ്റ്റ് വേണ്ടി അല്പം ഒന്ന് പുളി വെള്ളത്തിൽ കുതിരാനിടാം. നോക്കാം കോവയ്ക്ക വെന്തോ എന്നുള്ളത്. നല്ല വാരി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത്രയും വെന്താൽ മതി. ഇനി നമ്മൾ ഇത്തിരി വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. കോവയ്ക്ക ഞാൻ വേവിച്ചത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചീനിച്ചിട്ട് തന്നെ വെച്ചിട്ട് ഞാൻ 1 സ്പൂണ് 1 ടീസ്പൂൺ ഓയിൽ വയ്ക്കുന്നുണ്ട്, കുക്കിംഗ് ഓയിൽ 1 ടീസ്പൂൺ. അധികം ഓയിലൊന്നും ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് 2 വറ്റമുളക് ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മല്ലി കൊത്തമല്ലി ചേർക്കുന്നുണ്ട്. പിന്നെ അല്പം സവാള കൊത്തിയരിഞ്ഞ, ഒത്തിരി ഒന്നും വേണ്ട, വളരെ കുറച്ച് മതി. പിന്നെ ഒരു പകുതി ടൊമാറ്റോയുടെ പീസാണ്, ഒരു ടൊമാറ്റോ മുഴുവൻ എടുക്കുന്നില്ല, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പം കറിയാപ്പിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പ്രത്യേകിച്ച് ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഇതിനകത്ത് നാളികേരം ചേർക്കുന്നില്ല കേട്ടോ. നാളികേരം ചേർക്കാതെ ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മീൻകറിയുടെ അതേ രീതിയിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം ട്രൈ ചെയ്യാൻ കേട്ടോ. അത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് അത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അത് നല്ല മാറ്റി വഴട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അല്പം 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ.
ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം വെക്കാനുള്ളത്. ഇതൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ ജാലിട്ടൊന്ന് അരച്ചെടുക്കാം. വഴറ്റിയെടുത്ത മസാല തണുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ ജാലിലേക്ക് ഇട്ടിട്ട് ഈ കുതിരാൻ വെച്ച പുളിയില്ലേ, ഇതും കൂടി പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം ചേർത്തിട്ട് പുളിവെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല മാതിരി അരയ്ക്കുക. നമ്മൾ തീയലിൻ്റെ മീനിനൊക്കെ അരയ്ക്കുന്നവർക്ക് നല്ല മാതിരി പേസ്റ്റ് ആക്കി എടുക്കാം. മസാല കൂട്ടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ടത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഒരു അര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം, കുക്കിംഗ് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതൊന്നിനല്ല, കടുവറക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അല്പം നമുക്ക് കറിയൊന്ന് കടുവറക്കാം. കടുവ് ഇട്ട് കൊടുത്തു. ഇനി അല്പം രണ്ട് മൂന്ന് കറി ചെറുവാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ട് മസാല അതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്കായും കൂടി ചേർക്കാട്ടോ. ഇതിന് നല്ലോണം കൂടെ തിളക്കട്ടെ, കറിയും നല്ല മാതിരി തിളക്കട്ടെ. ഇതിനകത്ത് നോക്കാം, നിങ്ങൾക്ക് ഉപ്പ് ഉപ്പോ എരിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. പുളിയോ മറ്റോ വേണമെങ്കിൽ കുറച്ചുകൂടി പുളിയൊക്കെ ചേർത്തിറക്കാട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല മീനൊക്കെ ഇങ്ങനെ മേലിൽ കൂടി കറിയുടെ മേലിൽ കൂടി കിടക്കുന്നതെന്നൊക്കെ തോന്നുന്നല്ലേ. നല്ല ടേസ്റ്റ് കേട്ടോ അത്. ആവശ്യത്തിന് ഉപ്പും പുളിയും എരിയും ഒക്കെ നിങ്ങളുടെ ആവശ്യ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് തിളപ്പിച്ചെടുക്കണേ. കറി നല്ലതുമാതിരി തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഒത്തിരി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അത്. നല്ല മീനിൻ്റെ അതേ ടേസ്റ്റ് പുളിയും മല്ലിയും ഒക്കെ ഉള്ളതുകൊണ്ട് തേങ്ങ മാത്രം തേച്ചില്ലെന്നേ ഉള്ളൂ, ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല രുചിയാണ്. ചോറിനൊപ്പം ചപ്പാത്തിയുടെ കൂടെ കഴിഞ്ഞാൽ ഒത്തിരി ടേസ്റ്റായിട്ട് എന്താ പറയുക. ആ ഒരു ടേസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാണല്ലോ ഇങ്ങനേ കോവയ്ക്ക് ഉണ്ടാക്കത്തുള്ളൂ. കോ മെഴുക്കുരട്ടിയും തോരനും ഒക്കെ അങ്ങ് നിങ്ങൾ മറക്കും പിന്നത്. ഇതങ്ങ് ഈ കറി തന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. മീനൊക്കെ വീട്ടിൽ കിട്ടാത്ത സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാം. കോവയ്ക്ക് നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലേ അത്. നമുക്ക് ഇഷ്ടം മാതിരി ഇത് നല്ല രുചിയായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടായി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യണേ. ഓക്കേ.